ചില ഇടവകളിൽ വൈദികരെ വെച്ചാൽ അവർ വിചാരിക്കും ഞാനിവിടുത്തെ മാർപ്പാപ്പയാണ്. മെത്രാൻ കൊടുക്കുന്ന കൽപ്പന വായിക്കില്ല, ഇടയലേഖനങ്ങൾ വായിക്കില്ല, സ്വന്തമായിട്ട് നിയമങ്ങളുണ്ടാക്കും. കുർബാനയിലും കൂദാശകളിലുമൊക്കെ അല്പസ്വല്പ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാക്കും. അങ്ങനെയൊക്കെയുള്ള ധാരാളം പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഒരു ഇടവക വികാരിയും മാർപ്പാപ്പയല്ല, അദ്ദേഹം ഭദ്രാസന മെത്രാപ്പൊലീത്തയ്ക്ക് കീഴ്പ്പെട്ട് അനുസരിക്കുവാൻ കടപ്പെട്ട ഒരു വ്യക്തിയാണ്. ആ രീതിയിൽ വളരെ വിനയത്തോടുകൂടി വേണം ഒരിടവ വികാരി ജനത്തിൻ്റെ മുമ്പാകെ പെരുമാറാൻ. വിശുദ്ധ പൗലോസ് ലീഹ റോമാക്കാർക്ക് എഴുതിയപ്പം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിന്മേൽ ഡോമിനേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. വി ആർ ജസ്റ്റ് ഹെൽപ്പേഴ്സ് ഓഫ് യുവർ ജോയ്, നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ശുശ്രൂഷികൾ മാത്രമാണ്. ഞങ്ങൾ നിങ്ങളുടെ അധിപന്മാരൊന്നുമല്ല, കാരണം നിങ്ങളാണ് ആദ്യം വിശ്വാസികളെ. വൈദികൻ്റെ ഒരു ഇടയൻ്റെ മഹത്വം എവിടെയാണ്? അദ്ദേഹത്തിൻ്റെ സന്തോഷം എവിടെയാണ്? 1 തെസ്സലോനിയൻസ് 2:20 പൗലോസ് ലീഹ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ കിരീടമാണ്, എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ മഹത്വവും ആനന്ദവുമാണ്. 3 വാക്കുകൾ ഉപയോഗിച്ചു. വിശ്വാസികൾ ഇടയൻ്റെ കിരീടമാണ്, മഹത്വവും ആനന്ദവുമാണ്. അങ്ങനെ എളിമയോടെ പ്രവർത്തിക്കുന്ന ഒരു വൈദികന് തീർച്ചയായിട്ടും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും.